ഹലോ ഗൈസ്, നദടലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെറിയൊരു ബന്ധു വീടിനെ പറ്റി, എന്തോ ഒരു വീടിയാണ്. എന്നാലും നമ്മൾക്ക് വേറെ വീട്ടിലേക്ക് പോവാം. വേറെ താമസിക്കാനാണ് സമയമൊന്നുമില്ല. നമ്മള് ഗൾഫിലൊക്കെ ആയിരുന്നു, ഇപ്പൊ കൊറോണയായിട്ട് നാട്ടിൽ തിരിച്ചു വന്നു. പിന്നെ എന്തോണ്ട് വിശേഷം? എന്തി അച്ഛൻ? എന്തി അച്ഛൻ? ഇവിടെ ഇല്ലല്ലോ. അച്ഛൻ രാവിലെ പോയി, ജോലിക്ക് പോയി. വീട്ടിലെല്ലാം സുഖമായിട്ടിരിക്കുന്നു? എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിങ്ങനെ വെള്ളോട്ട് ഇറങ്ങി. നമ്മളിപ്പോ ക്വാറന്റീൻ ഒക്കെ കഴിഞ്ഞോ? ക്വാറന്റീൻ നമുക്ക് കൊറേ മാസമായി, കുറച്ച് മാസമായി വന്നിട്ട്. തിരിച്ചെന്നാ പോന്നേ? പിന്നെ ടിക്കറ്റിന്റെ വില പോലെ നമ്മൾ ഇനി പോകും. അങ്ങനെ രീതിയൊന്നും ഇല്ല. നമ്മള് ടിക്കറ്റ് എന്നാ വരുന്നെന്ന് ഇവിടുന്ന് പോകും. അവിടെ എങ്ങനെയുണ്ട് കൊറോണ ഒക്കെ? എവിടെയായിരുന്നു ഗൾഫിൽ? എവിടെ ഗൾഫില്? നമ്മള് ദുബായി റാസൽ കൈമയിലാണ്. അവിടെ എങ്ങനെയുണ്ട് കൊറോണ ഒക്കെ? അവിടെ വലിയതായിട്ടില്ല, എന്നാലും ഒക്കെ ഉണ്ട്. ഇടയ്ക്കും പിള്ളേരൊക്കെ സുഖമായിട്ടിരിക്കുന്നേ? അത് ശരി. പിള്ളേർക്ക് എങ്ങനെ ഓൺലൈനില്ല ക്ലാസ് ഇല്ലയോ? ഓൺലൈനില്ല. അത് ശരി. പിന്നെ അമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നേ? അച്ഛാനും അമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നു. കുഴപ്പമൊന്നുമില്ലേ? അമ്മയ്ക്ക് ഇടയ്ക്ക് നടുവേദനയായിരുന്നു. എന്നിട്ടെവിടെയും കൊണ്ടുപോയോ? കൊണ്ടുപോയൊന്നുമില്ല. പ്രായമായില്ലേ? പ്രായമായവർക്ക് എന്തോ പറയാനോ? അതന്നെ കുഴമ്പെല്ലാം ഇട്ട് കൊടുത്തു. അതുകൊണ്ട് പിന്നെ വൈകുന്നേരം ആയപ്പോ മാറി കിടന്നു. വൈകുന്നേരം ഉച്ചയ്ക്ക് ഒന്ന് കടന്നപ്പോഴത്തേക്കും എല്ലാരും മാറി. ഞാൻ ചായ എടുക്കട്ടെ? ഞാൻ ചേച്ചി കാണാൻ വേണ്ടി അമ്മന്നേ. വീട്ടില് കുഴപ്പമൊന്നുമില്ല. എങ്ങനെ വൈഫിനൊക്കെ സുഖമാണ്? വൈഫിനൊക്കെ സുഖമാണ്? വൈഫിന് ജോലി ഉണ്ടോ? അതെന്താ ഇപ്പൊ കൊറോണ ആയതുകൊണ്ട് പോയതാണോ? ഇപ്പൊ ആരെല്ലാവരുടെയും ജോലി പോയെന്നേ കൊറോണ ആയപ്പോഴത്തേക്കും. എന്തോ ഒരു ബുദ്ധിമുട്ടാണെന്നറിയോ? ഞാൻ അവിടെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ കമ്പനിയിലെ ആള് പറഞ്ഞു, വേറെ നാട്ടിലോട്ട് കിട്ടോ, കൊറോണ ഉണ്ട്. ശമ്പളമൊക്കെ കിട്ടുമായിരുന്നോ? കറക്റ്റ് കിട്ടും. അന്നേരം ഇനിയിപ്പോ തിരിച്ചു പോകുന്ന കാര്യം പ്രയാസമാണോ? നല്ല പ്രയാസമാണ്. കാരണം ഫ്ലൈറ്റ് ഇല്ലെങ്കിൽ എനിക്ക് പോകാൻ പറ്റത്തില്ല. ടിക്കറ്റ് നമ്മൾ മേടിച്ചാൽ എനിക്ക് ഫ്ലൈറ്റ് ഉണ്ടെങ്കിലേ പോകാൻ പറ്റും. ടിക്കറ്റിന്റെ നമ്പർ കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ ടിക്കറ്റ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പോകാൻ പറ്റത്തില്ല. വിസ ഒക്കെ കിടപ്പുണ്ടോ? വിസ ഇനി ആറു മാസത്തേക്ക് ഉള്ളു. അല്ല, ആറ് മാസത്തേക്ക്. ആറു മാസത്തേക്ക്. അയ്യോ, അതിനോടാകും കേറി പോണോ? ഇല്ലയോ. ഇപ്പൊ എങ്ങനെ എന്തോ ഇപ്പൊ നാട്ടിലെന്തെങ്കിലും ബിസിനസ് നോക്കാം? നോക്കാം, ആറു മാസത്തിനകം കിട്ടും എന്ന് എന്റെ ഒരു പ്രതീക്ഷ ഉണ്ട്. ആ പ്രതീക്ഷയിൽ നമ്മളിപ്പോ നിൽക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ അഞ്ചു മാസം നോക്കും. എന്നാ പിന്നെ വൈഫിനെ എവിടെ ഹോസ്പിറ്റലിൽ കയറ്റാൻ വയ്യായിരുന്നു? ഇപ്പൊ എല്ലായിടത്തും കൊറോണയുടെ ഇതല്ലേ. നമുക്കാണെങ്കിൽ ഇപ്പൊ രണ്ട് കൊച്ചുങ്ങൾ, അവരെ നോക്കാൻ ആരുമില്ല. അങ്ങനെ എനിക്കാണെങ്കിൽ എന്താ പറയണ്ടത്, അവിടെ പറമ്പില് മണ്ണൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട്. അതെല്ലാം നേരത്തെ ഞാൻ ചേച്ചോളാ കുറയില്ല, ഒരു വലിയൊരു കുഴി ഇട്ടിട്ടുണ്ട്. അവിടെ മുഴുവൻ ഇപ്പൊ ഞാൻ ചെന്ന് നോക്കിയപ്പോ വേസ്റ്റും ചവറും വീട്ടിൽ നിന്ന്. അപ്പൊ മണ്ണിന് എന്താ വിലയായിരുന്നു? ഒരു ലോഡിന് 2 ലക്ഷം. ഒരു ലോഡിന് 2 ലക്ഷമോ? ഇത് എവിടെ നിന്ന് ഇറക്കി? വല്ല സ്വർണപ്പൊടി വല്ലതും ഉണ്ടോ അതിനകത്ത്? അതിനകത്ത് 2 ലക്ഷം ഒരു ലോഡിന്? പിന്നല്ല, ഒരു കോടി ലക്ഷം. ഞങ്ങള് കൊറച്ച് ലോഡ്, 10 ലോഡാ പറഞ്ഞേക്കുന്നു. പുള്ളിക്കാരൻ ചെയ്യുന്ന പരിപാടി സന്ധ്യയാകുമ്പോ വരും. രാത്രി ആകുമ്പോ വയത്ത് നമ്മള് പാത്രം തുടങ്ങുമ്പോഴത്തേക്കും വരും. പുള്ളിക്കാരന് രാവിലെ ഒന്നും വരുന്നില്ല, സന്ധ്യയാകുമ്പോ 2 ലോഡ് കൊണ്ടു. ആരാ നിങ്ങക്ക് അറിയാവുന്ന? രാത്രി കൊണ്ടിടും. മൊത്തം കല്ല, മുരുവന് പാറകല്ല. ഇവിടെ ഒരു ചടി, ഒരു ചടി, ഒരു ഇതുപോലത്തെ എന്തെങ്കിലും മണ്ണ് സൈഡിലോ? സൈഡിലോ? ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇവിടെ അടിച്ചായിരുന്നു, നല്ല മണ്ണായിരുന്നു, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ആരുടെ? അതോ പാപ്പസാന്റെ അടുത്ത് തന്നെ സുബിന്റെ ആയിരുന്നു. ഞങ്ങൾ ഇവിടെ ഇറക്കിയായിരുന്നു. അത് നിങ്ങള് പറയാൻ വയ്യായിരുന്നു, അവനോട് കാര്യം പറയാൻ വയ്യായിരുന്നു.
എനിക്ക് പാറക്കല്ലായിട്ടായിരിക്കും ഒരു ലോഡിന് 2 ലക്ഷം വന്നേ മനസ്സിലായോ അപ്പൊ ഇനി അച്ഛാൻ ഇനി പോണോ ഇല്ലയോ ഇവിടെ എന്തെങ്കിലും ജോലി നോക്കോ അല്ലോ ഇവിടെ കടയിലോ കട വല്ല ബിസിനസ് വല്ലതും തുടങ്ങ വൈഫിനെ ഇവിടെ എവിടെയെങ്കിലും കേറ്റ പിള്ളേരെ നോക്കണോ ഇല്ലയോ അമ്മയ്ക്ക് അതുകൊണ്ട് വയ്യായി പിള്ളേരെ നോക്കാൻ പിന്നെന്താ വയ്യാത്ത അമ്മയും കൂടി കൊച്ചുങ്ങളുടെ അമ്മയും ഈ ഇവിടെ തന്നെ എല്ലാം നോക്കുക മനസ്സിലായില്ലേ അമ്മയ്ക്കാണെങ്കി ഇന്ന് രാവിലെ മുരിയനങ്ങ് നടുക മനസ്സിലായില്ലേ മൊത്തം ഞാനിന്ന് മൊത്തം റൂമും ഹോളും എല്ലാം ഒന്ന് അടിച്ചു വാരി കൊടുത്തു വൈഫിന് ഒത്തിരി ജോലിയാണ് നിങ്ങളുടെ വൈഫിന് എന്താ അത്ര വലിയ തിരക്കാണോ അടുക്കളയില്ലേ നമ്മള് ഇത്രയും പേരില്ല ഇത്രയും പേർക്ക് വേണ്ടി ഉണ്ടാക്കണമെങ്കിൽ എത്ര മക്കളോ രണ്ടുപേരോ എത്രലൊക്കെ പഠിക്കുന്നേ ഒരാള് നാലില് ഒരാള് 12 12 ആയോ ഒരാള് 12 ഇനി എന്തെങ്കിലും പഠിപ്പിക്കണോല്ലോ അടുത്ത വർഷം വല്ലതും വിടണല്ലോ 12 കഴിഞ്ഞെങ്കിലും എന്താ എന്താ പൈസ വേണോല്ലോ അപ്പൊ അതിന് എഴുതിയിട്ടുണ്ട് പിള്ളേരൊക്കെ ഇപ്പൊ ഭയങ്കര ബുദ്ധിയോടാ പെരുമാറുന്നത് സ്കൂളിലാണെങ്കിൽ അത്ര പറ്റത്തില്ല ടീച്ചർമാരുടെ ടീച്ചർമാര് ഇങ്ങനെ ചുറ്റൂല്ല ഫീസ് ഒക്കെ കൊടുക്കണ്ടേ അന്നേരം വീട്ടിലിരുന്നാണേലും എവിടെ ഏത് സ്കൂളിലാ എംജിഎം സി ബി എസ് ഇ ആക്കിയോ അതെന്താ കേരള അത് പറഞ്ഞു അങ്ങനെ ഒരാൾക്ക് കേരള ആയിരുന്നു ഇഷ്ടം ഇപ്പം പോണ്ടായല്ലോ അതുകൊണ്ട് രക്ഷയാ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ മൊബൈലിനകത്തല്ലേ എല്ലാവരും മൊബൈൽ ഓൺലൈൻ ക്ലാസ്സുണ്ട് മൊബൈലും എടുത്തുകൊണ്ട് പോയി അവരുടെ ഓ എന്തോ പറയാനേ ഇപ്പൊ കേരളം ഇപ്പൊ ഇതായി ഇപ്പൊ പ്രവാസികളെല്ലാം മടങ്ങി വന്ന് എന്തോ ചെയ്യാനാ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം അതല്ലാതെ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു വന്ന് ഞങ്ങളുടെ അപ്പസൻ മരിച്ചു പോയല്ലോ അപ്പൊ അന്ന് വന്ന് പിന്നെ 40 കഴിഞ്ഞ പോയി ആ അവിടെ കല്യാണം കഴിഞ്ഞു അവിടെ കല്യാണത്തിന് കൂടാൻ പറ്റിയില്ല അവിടെ കല്യാണം കഴിഞ്ഞു അവള് ജയ്പൂരിന് പോയി കേട്ടോ കുഴപ്പമൊന്നുമില്ല സുഖമായിട്ട് സോജൻ എന്നാ പേര് കൊല്ലം ഓ അവിടെ ഇവര് നല്ല ആൾക്കാരാ കൊഴപ്പൊന്നുമില്ല ദേവസ്വം നല്ല ജയ്പൂർ അവര് ജോലി സ്ഥലത്ത് പോയി അവരാണെങ്കിൽ എഞ്ചിനീയറിംഗ് അല്ല അവന് IT മേഖലയാ വർഷമൊന്നും ആയില്ല അപ്പച്ചൻ വർഷം 2-5 മാസം ആയതേ ഉള്ളു അച്ഛാൻ April 19 പോയി അച്ഛാൻ പോയത് കാര്യമായി അല്ലാതെ ഇപ്പഴങ്ങ് പോകാൻ പറ്റത്തില്ലായിരുന്നു നിങ്ങളുടെ അച്ഛാനും അച്ഛൻ ദുബൈയില അച്ഛൻ റാസൽഖൈമയില റാസൽഖൈമയില അവിടെ എവിടാന്നൊന്നും എനിക്കറിയത്തില്ല അയ്യോ ഞാനെന്താ ഫോൺ നമ്പർ തരണേ ഇനിയും പോകുമ്പോഴേ ഞാൻ പറയാം മുക്കുങ്കലേ ഞാൻ പറയാം മുക്കുങ്കലെ അല്ല ഞാൻ പറയാ ഇനി അച്ഛാനോട് വിളിക്കുമ്പോ അനിയൻ ഞാൻ പറയാം അനിയന്താ പേര് അറിയില്ല അച്ഛൻ അറിയത്തില്ല ആണോ ഞാൻ പറയാ ഇനിയിപ്പോ ഇവിടുന്ന് കൊറേ കാന്താരി ഒക്കെ കൊണ്ടുപോയായിരുന്നു ആ ഞാനല്ല ഞാൻ നമ്പര് തന്നേരെ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ പറയാം മുക്കുങ്കല അനിയന്റെ മോൻ അന്വേഷിച്ചെന്ന് പറയാം മുക്കുങ്കല അനിയന്റെ മോൻ അന്വേഷിച്ചെന്ന് പറയാം അവിടെ ആ റാസൽഖൈമയിലാ അച്ഛാൻ നമ്പർ കൊടുക്കാം
ആണോ നിങ്ങൾക്ക് അവിടെ ഓണസദ്യ ഒക്കെ ഉണ്ടായിരുന്നോ? പിന്നെ ഗംഭീരമായിരുന്നു അയിഞ്ഞ ഓണപ്രസദ്യക്കായിരുന്നു പുള്ളിക്കാരൻ. പുള്ളിക്കാരനായിരുന്നു മൊത്തത്തിൽ വെള്ളം പോയി. ആണോ? അത് ശരി. പള്ളിയൊക്കെ അടുത്തുണ്ടോ? പള്ളി അടുത്തില്ല, എന്നാലൊക്കെ പുള്ളിക്കാരൻ ഇടയ്ക്കിടയ്ക്ക് പള്ളിയിലും വരുന്നുള്ളൂ. ജോലിയാണ്. ജീവിക്കണ്ടായോ? ഞങ്ങള് പൈസ ചെയ്യുന്നവരല്ലേ. എന്താണ്ട് ഒച്ചനേതാണ്ട് ബ്ലോഗ് ഉണ്ടല്ലോ, എന്താ ഒച്ചന്റെ പേര്? ഏബിൾ എന്നാ ഞങ്ങളുടെ ഒച്ചന്റെ പേര്. ഏബിൾ ബ്ലോഗ് ഉണ്ട്. ഒരു അഡാർ ഫാമിലി എന്റെ വീട്ടുകാരുടെ കൂടെ ഉള്ള വീട്ടിലെ എന്റെ വീട്ടിലെ ആംഗ്ലയുടെ മോ ഷിനോ തുടങ്ങും. ആണോ? എന്റെ താത്തൂനും ഉണ്ട് അതിനകത്ത്. ഓണപരിപാടി ഒളിച്ചെടുത്തു. ആണോ? അപ്പൊ അവരെ അമ്മച്ചേ കൊള്ളാം. ഒളിച്ചെടുത്തു. അന്നാ പോവും. എവിടെ പോലറിഞ്ഞതല്ലേ. ഞാനാണെ ഇച്ചിരി പണിയുണ്ട് രാവിലെ. കേറുന്നില്ലല്ലോ. വാ കേറു, വാ ചായ കുടിക്കാം. പോവാണോ? പോണം പോണം. വൈകിട്ട് കൊറേ കാര്യങ്ങളുണ്ട്. എന്തായാലും എനിക്ക് ടിക്കറ്റ് മേടിക്കണം. ടിക്കറ്റ് വന്നോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്നാ ശരി. എന്നാലേ ഞാൻ പോട്ടെ.